മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ വാഹനം പുറത്ത് ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വാഹനത്തിന്മേൽ പൊടി പറ്റും, അതുപോലെ ചെളി പറ്റും. അപ്പോൾ വാഹനം വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ളവരെ സംബന്ധിച്ച് ദിവസവും ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണമാണ് ഒരു കാർ വാഷർ. ഒരു കാർ വാഷർ വാങ്ങണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അഗാരോ എന്ന കമ്പനിയുടെ ഒരു ഹൈ പ്രഷർ കാർ വാഷറാണ്. 1500 വാട്ടിൻ്റെ ഈ ഒരു കാർ വാഷർ 110 bar പ്രഷറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ബോക്സ് തുറന്നാൽ ഒട്ടനവധി ആക്സസറീസ് നമുക്ക് കാണാം. കാർ വാഷറിനൊപ്പം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വേണം നമ്മുടെ കാർ വാഷർ ശരിക്കുള്ള ഉപയോഗത്തിന് ഉതകും വിധം സെറ്റ് ആക്കണമെങ്കിൽ. നമുക്കിതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം നോക്കാം. സ്പ്രേ ഗൺ ഉണ്ട്, 5 meter ഔട്ട്ലെറ്റ് ഹോസ് ഉണ്ട്, 3 meter ഇൻലെറ്റ് ഹോസ് ഉണ്ട്, ഒരു ഇൻലെറ്റ് കണക്ടർ ഉണ്ട്, ഒരു ഇൻലെറ്റ് ഫിൽറ്റർ ഉണ്ട്, ഒരു ഫോം ബോട്ടിലുണ്ട്, ഒരു ടാപ്പ് കണക്ടർ ഉണ്ട്, ഒരു ബക്കറ്റ് ഫിൽറ്റർ ഉണ്ട്, ഒരു ടർബോ നോസിലുണ്ട്, ഒരു അഡ്ജസ്റ്റബിൾ നോസിൽ. നോസിലുകൾ ഗണ്ടുമ്പ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റൻഷനും ഉണ്ട്. ഇതുകൂടാതെ കാർ വാഷറിൻ്റെ വീലുകൾ 2 എണ്ണം, ഹാൻഡിൽ, ഓർഗനൈസർ, പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുന്ന 2 ഹാൻഡിലുകൾ, ഒരു ചെറിയ പിന്ന്, യൂസർ മാനുവൽ, ഇത്രയുമാണ് പാക്കേജിലുണ്ടാവുക. ഇതാണ് അഗാരോ ഗ്രാൻഡ് കാർ വാഷർ. നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റി ഉള്ള ബോഡിയാണ്. ഓറഞ്ചും ബ്ലാക്കും നിറത്തിൽ അഗാരോ എന്നെഴുതിയിരിക്കുന്ന ആ ഒരു ബോഡിയുടെ താഴെയായിട്ട് ഒരു റോട്ടറി സ്വിച്ച് ഉണ്ട്, അത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതിനും താഴെയായിട്ട് പ്രഷർ വാട്ടർ പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്റ് കാണാം. തൊട്ടടുത്തായിട്ട് ഇതുപോലെ മൂവ് ചെയ്യിക്കാവുന്ന ഒരു അൺലോക്കറും കാണാം. പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴെയായിട്ട് ഇതുപോലെ അടച്ചു വച്ചേക്കുന്ന ഒരു ഭാഗം കാണാം. അത് ഇൻലെറ്റ് പോർട്ടാണ്, നമ്മൾ ഇതിനുള്ളിലേക്ക് വെള്ളം കൊടുക്കുന്ന ഭാഗം. ഇനി സൈഡുകളിൽ നോക്കിയാൽ 2 hole ഓരോ വശത്തുമുണ്ട്. അത് ഇതിൻ്റെ വീല് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. ഇതുകൂടാതെ ഇതിനോടൊപ്പം പവർ കോഡ് കാണാം. പവർ കോഡ് 5 meter ലെങ്ത് ഉള്ളതാണ്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രഷർ ഗണ്ണിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള ട്രിഗർ പോലെയുള്ള ആ ഒരു സ്വിച്ച് നോക്കിയാൽ വെള്ളം പുറത്തേക്ക് വരുമെന്ന് നമുക്കറിയാം. കുട്ടികളൊന്നും അതെടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു സ്വിച്ച് ഒന്ന് അമർത്തി വെച്ചാൽ മതി. പിന്നെ ആ ഒരു ട്രിഗർ അമരില്ല. ആവശ്യമെങ്കിൽ വീണ്ടും അമർത്തി നമുക്കത് അൺലോക്ക് ആക്കാം. പ്രഷർ ഗണ്ണിലേക്ക് ഏതെങ്കിലും നോസിലുകൾ കണക്ട് ചെയ്യും മുമ്പ് അതിൻ്റെ എക്സ്റ്റൻഷൻ എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ പ്രഷർ ഗണ്ണിൽ ഇതുപോലെ എക്സ്റ്റൻഷൻ ഫിറ്റ് ചെയ്യും. എക്സ്റ്റൻഷൻ ഗണ്ണിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. അവിടെ ഒരു ലോക്കുണ്ട്. എക്സ്റ്റൻഷൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലെ ഓറഞ്ച് നിറത്തിലൊരു ചതുരം കാണാം. അതുപോലെ പ്രസ് ചെയ്താൽ ഉള്ളിലേക്ക് പോകും. എക്സ്റ്റൻഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോസിൽ വയ്ക്കുന്ന സമയത്ത് ഇത് തനിയെ ഉള്ളിലേക്ക് പോയിക്കോളും. അങ്ങനെ അതോടെ ലോക്കായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ നോസിൽ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ നോസിൽ പുറത്തേക്ക് വലിച്ചെടുക്കാൻ. അതൊരു ലോക്ക് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ പ്രഷർ ഗണ്ണിൽ നമ്മുടെ എക്സ്റ്റൻഷനും അതിന്മേൽ നോസിലും വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് കാർ വാഷിന് പുറകിൽ ഓർഗനൈസർ ഫിറ്റ് ചെയ്യണം. ഓർഗനൈസർ ജസ്റ്റ് ഇതുപോലെ വച്ച് കൊടുത്തിട്ട് 2 sides സ്ക്രൂ വിട്ട് കൊടുത്താൽ മാത്രം മതി. ഓർഗനൈസർ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. അതും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ലോക്കിലേക്ക് ഇരിക്കുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം പുറകിൽ 2 screw ഇടാനുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള 4 screws നമുക്ക് പാക്കേജിൽ കമ്പനി തരുന്നുണ്ട്. പാക്കേജിൽ നമ്മൾ 2 wheels കണ്ടിരുന്നു. ആ 2 wheels ഈ ഒരു കാർ വാഷിൻ്റെ 2 sides ഫിറ്റ് ചെയ്യാനുള്ളതാണ്. കുറച്ച് ബലം എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഇത് പ്രസ് ചെയ്ത് വെക്കാൻ. പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നുമില്ല. നല്ല പ്രഷറിൽ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ട്രോളി പോലെ ഇത് എവിടെയെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീലുകൾ ഉപയോഗിക്കുന്നത്. കാർ വാഷറിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലുമായിട്ട് നമുക്ക് ഹുക്കുകൾ പോലെ അല്ലെങ്കിൽ ഹോൾഡറുകൾ പോലെ ഉപയോഗിക്കാവുന്ന 2 ഭാഗങ്ങൾ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ കമ്പനി തരുന്നുണ്ട്. അപ്പോൾ അത് 2 sides നമുക്ക് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്തായിട്ട് പ്രഷർ ഹോസ് ഫ്രണ്ടിലുള്ള പ്രഷർ വാട്ടർ ഔട്ട്ലെറ്റിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കുക. ആ സമയത്ത് ടക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. അത് ലോക്കായി എന്നുള്ളതിനുള്ള ഒരു സൈനാണ്. ഇനി പുറകിലായിട്ട് ഇൻലെറ്റ് പോർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഇൻലെറ്റ് ഫിൽറ്റർ ആദ്യം ഇതുപോലെ ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഇൻലെറ്റ് ഹോസിൻ്റെ ഒരു അഗ്രഭാഗത്ത് നമ്മൾ ഇൻലെറ്റ് കണക്ടർ ഫിറ്റ് ചെയ്യണം. ഇൻലെറ്റ് കണക്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം പോലെ അഴിച്ചെടുത്തിട്ട് ഹോസിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഹോസ് ഇതിനുള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ. അത് ഊരിയെടുക്കാതെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻലെറ്റ് കണക്ടർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻലെറ്റ് ഹോസിൻ്റെ മറുഭാഗത്ത് നമുക്ക് ബക്കറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ ടാപ്പ് കണക്ടർ ഇതിലേതെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ കാർ വാഷറിലേക്ക് വെള്ളം കൊടുക്കുന്നത് അതൊരു ബക്കറ്റിൽ നിന്നുമാണ് കൊടുക്കുന്നതെങ്കിൽ ബക്കറ്റ് ഫിൽറ്റർ ഉപയോഗിക്കാം. അതേസമയം പൈപ്പിൻ്റെ ടാപ്പിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ ടാപ്പ് കണക്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ആവശ്യാനുസരണം നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ടാപ്പ് ഫിൽറ്ററും ഒരു മാല വലുത് കാണാം. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരു സെക്യൂരിറ്റിക്കാണ്. ഇതേപോലെ നമ്മൾ ടാപ്പിൻ്റെ മുകളിൽ കൂടി ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോകില്ല ഇവിടെ നിന്ന്. അതിനുശേഷം നമ്മുടെ ടാപ്പ് ഫിറ്റ് ചെയ്യുക. ഈ സൈഡിൽ ലോക്ക് ഇതാ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻലെറ്റ് ഹോസിൻ്റെ ഇൻലെറ്റ് കണക്ടർ പിടിപ്പിച്ച ഭാഗം നമുക്ക് കാർ വാഷിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്.
അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻലെറ്റ് കണക്ടറിൻ്റെ ഓറഞ്ച് ഭാഗം പ്രസ് ചെയ്ത് പുറകിലേക്ക് ഇടിക്കുക, എന്നിട്ട് ഇൻലെറ്റ് ഫിൽറ്ററിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. പ്രഷർ ഹോസിൻ്റെ മറു അഗ്രം നമുക്ക് പ്രഷർ ഗണ്ണിലേക്ക് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഒരു ലോക്ക് വീഴും, ഒരു ചെറിയ ശബ്ദം കേൾക്കും. അപ്പോൾ ആ ലോക്ക് വീണെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു പ്രഷർ ഹോസ് പുറത്തേക്ക് വലിച്ചൂരിയെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രഷർ ഗണ്ണിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം പോലെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രഷർ ഹോസ് പുറത്തേക്ക് വലിച്ചെടുക്കാൻ. അപ്പോൾ അഗാരോ ഗ്രാൻഡ് എന്ന ആ ഒരു കാർ വാഷ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പവർ ഉണ്ടല്ലോ, റിട്ടേൺ വരും ഹാൻഡിൽ. എടാ നോക്കാം. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഇവിടെ നോസിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടുത്തെ ചെളിയൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ വേറൊരു നോസിലാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഹൈ പവർ ഇതിൽ വരില്ല, കാരണം നോസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതിലൊരു ബോട്ടിലുണ്ട്, ഇതിൽ നമുക്ക് വണ്ടി കഴുകാനുള്ള ഷാമ്പു ഇല്ലേ, അപ്പോൾ അത് മിക്സ് ചെയ്യാം. അതിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഗണ്ണിന് പകരമായിട്ട് ഉപയോഗിക്കാം. വാഹനത്തിന് മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോം ബോട്ടിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ഈ ഒരു ഗണ്ണിൻ്റെ ഇവിടെ തന്നെയാണ്, നോസിലിൻ്റെ അറ്റത്തല്ല കേട്ടോ. അടാ ഒറ്റടിക്ക് ഷാമ്പു മൊത്തമായി വണ്ടിയെന്ന്. സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം കേട്ടോ പവറ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനോടൊപ്പം ധാരാളം ആക്സസറീസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് നടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം കൂടി അഗാരോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം രണ്ട് സെല്ല് രണ്ട് ഹാൻഡിൽ കാണാം. ഈ ഒരു ഗൺ നമുക്ക് ഇതിനുള്ളിൽ ഇതാ ഇവിടെ ഇതുപോലെ ഇറക്കി വയ്ക്കാം, അവിടെ ഇരുന്നോളും. പിന്നെ വയറ് ഇവിടെ ഇതുമ്പോൾ നമുക്ക് ഇതുപോലെ കൊളുത്തി വയ്ക്കാം. ഇനി നമ്മുടെ കയ്യിൽ സോപ്പിൻ്റെ ആ ഒരു ഇതുണ്ട്, അത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ വയ്ക്കാം. ഇതിൻ്റെ പുറകിലുണ്ട് കുറച്ച് സാധനങ്ങൾ, ഗണ്ണിൻ്റെ ഓരോ നോസിലുകളില്ലേ അതൊക്കെ നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. ഒന്ന് രണ്ട്. ഇനി കുറച്ച് ഹോസ് ഉണ്ട്, അതിവിടെ ഹാരാർപ്പണം നടത്തി നമുക്ക് ഇതുപോലെ വയ്ക്കാം. സെറ്റായില്ലേ, വളരെ സിമ്പിൾ. മാക്സിമം 110 bar പ്രഷറാണ് ഈ ഒരു കാർ വാഷറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രഷറുണ്ട്. കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ ആ ഒരു പവർ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് റിട്ടേൺ വരുന്ന ഒരു എഫക്റ്റ് വരെയുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ നല്ല രീതിയിലൊരു പവർ ഉണ്ട്. ഇതിന് വില വരുന്നത് 6189 rupees ഇന്ന് ആമസോണിലെ പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 5700 g ഭാരം മാത്രമേ ഈ ഒരു കാർ വാഷറിനുള്ളൂ. ഇതിന് ഒരു വർഷമാണ് കമ്പനി വാറണ്ടി തരുന്നത്. നിങ്ങൾക്ക് 6 months കൂടി എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടും. അപ്പോൾ അതിനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ agarolife.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാർ വാഷ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ വാഷാണ്. അത് കാർ വാഷ് ചെയ്യാം, ബൈക്ക് വാഷ് ചെയ്യാം, അതുപോലെ വീടിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചില സമയത്ത് പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. അത്തരത്തിൽ നല്ലൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു വാഷാണിത്, നല്ല ഒരു ഡിവൈസ് തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള കാർ വാഷുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.